ദിവ്യവചന മിനിസ്ട്രീസ് സമർപ്പിക്കുന്ന അത്ഭുതവചനമെന്ന് പറയുന്ന ഈ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് നാം ഒരുമിച്ച് ചിന്തിക്കുന്ന ഈ തിരുവചനം നമുക്കേവർക്കും അനുഗ്രഹപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ ചെയ്ത അത്ഭുതങ്ങളിലൊന്നാണ് തുടർന്ന് നാം ചിന്തിക്കേണ്ടതിനായിട്ട് വിഷയമായിട്ട് എടുത്തിരിക്കുന്നത്. യേശു സോരിൻ്റെയും സീദോനിൻ്റെയും അതിർത്തിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവിടെയായിരിക്കുമ്പോൾ, ഒരു കനാന്യ സ്ത്രീ യേശുവിൻ്റെ അടുത്ത് വരികയും തൻ്റെ മകൾക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഭൂതോപദ്രവത്തെക്കുറിച്ച് പറയുകയും കർത്താവ് അതിന് സൗഖ്യം കൊടുക്കുകയും ചെയ്യുന്ന സംഭവമാണ് ഇന്ന് നാം ഒരുമിച്ച് ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഈ ഭാഗങ്ങൾ സുവിശേഷകന്മാരായ മത്തായിയും മർക്കോസും രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. മത്തായി സുവിശേഷം 15-ാമത്തെ അധ്യായം അതിൻ്റെ 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളും, ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം അതിൻ്റെ 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങളും ഈ സംഭവത്തെക്കുറിച്ച് നൽകുന്ന വിവരണങ്ങളാണ്. യെരുശലേമിൽ നിന്ന് വന്ന പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിനോട് ശുദ്ധീകരണത്തെക്കുറിച്ചുള്ള പല കാര്യങ്ങളും ചോദിച്ച് അതിനെക്കുറിച്ചുള്ള വാദങ്ങൾ നടത്തി യേശു അതിന് വേണ്ടതായ സ്പഷ്ടമായ ഉത്തരങ്ങൾ നൽകിയതിന് ശേഷം യേശു അവിടെ നിന്നും സോരിൻ്റെയും സീദോൻ്റെയും അതിരുകളിലേക്ക് വാങ്ങിപ്പോയി എന്ന് മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നു. വാങ്ങിപ്പോയി എന്ന് പറയുമ്പോൾ തന്നെ യേശു നിർബന്ധപൂർവം മനഃപൂർവം അങ്ങോട്ട് പോകുന്നു എന്ന് നമുക്കതിനകത്ത് നിന്ന് അർത്ഥമാക്കാനായിട്ട് കഴിയും. യേശു ആ കാലഘട്ടത്തിന്, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ മതനേതാക്കന്മാർക്ക്, കപടഭക്തരായ ആളുകൾക്ക്, കേവലം ഭക്തിയില്ലാതെ പുറമെയുള്ള ഭക്തിയോടുകൂടെ യാത്ര ചെയ്യുന്ന ഒരു കൂട്ടം മതമേലാളന്മാർക്ക് എന്നും ഒരു ശല്യക്കാരനായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാര്യം യേശു ക്രിസ്തുവിൻ്റെ തനതായ ചിന്തകളും ദൈവത്തിൽ നിന്നുള്ള പ്രവൃത്തികളും അവർക്ക് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു. യേശുവിനെ എങ്ങനെയെങ്കിലും കൊടുക്കണം എന്നതായിരുന്നു ആ കാലഘട്ടത്തിലെ മത നേതാക്കന്മാരുടെ വലിയ ചിന്ത. എന്നാൽ യേശു ചില സന്ദർഭങ്ങളിൽ നിന്നൊക്കെ മാറിപ്പോകുന്നതായിട്ടും ഒക്കെ നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് കഴിയും. ഇവിടെ നിന്ന് യേശു സോരിൻ്റെയും സീദോൻ്റെയും അതിർത്തിയിലേക്ക് വാങ്ങിപ്പോവുകയാണ്. ഇത് ഇസ്രായേലിയരുടെ ദേശങ്ങളിൽപ്പെട്ട ദേശങ്ങളല്ല, മറിച്ച് ഇസ്രായേലിൻ്റെ അതിർത്തികളിൽ വരുന്ന ദേശങ്ങളാണ്. യേശു അധികം ശുശ്രൂഷ ചെയ്തത് തന്നെ യഹൂദന്മാരുടെ ഇടയ്ക്കാണ്, ഇസ്രായേൽ മക്കളുടെ ഇടയ്ക്കാണ്. എന്നാൽ വേറൊരു സന്ദർഭത്തിൽ ശമരിയയിലേക്ക് പോകുന്നതായിട്ടും ശമരിയക്കാരുടെ സ്ത്രീയുമായിട്ട് സംസാരിക്കുന്നതൊക്കെയായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഇതാ സോരിൻ്റെയും സീദോൻ്റെയും അതിർത്തി പ്രദേശങ്ങളിലേക്ക് യേശു പോവുകയാണ്, ഒരു ജാതീയ ദേശത്തേക്ക് യേശു പോവുകയാണ്. യേശു യഹൂദന്മാരുടെ ഇടയിലേക്കാണ് അയക്കപ്പെട്ടത്, ലോകത്തിന് വേണ്ടി നൽകപ്പെട്ടു. യഹൂദന്മാരുടെ ഇടയിലേക്ക് അവൻ വരപ്പെട്ടു. അപ്പോൾ തന്നെ അർദ്ധ യഹൂദന്മാരായ ശമര്യരുടെ അടുത്തേക്കും, അപ്പോൾ തന്നെ ഇവിടെ തീർത്തും ജാതികളുടെ അടുത്തേക്കുമൊക്കെ യേശു പോകുന്നത് കാണുവാനായിട്ട് കഴിയും. യേശുവിൻ്റെ ശിഷ്യന്മാരോടുള്ള കൽപ്പനയും അതുതന്നെയാണ്. ഉയർത്തെഴുന്നതിൻ്റെ ശേഷം യേശു പറയുന്നത്, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്നാണ് പറയുന്നത്. യഹൂദന്മാരുടെ ഇടയിൽ മാത്രമല്ല, മറിച്ച് അർദ്ധ യഹൂദന്മാരുടെ ഇടയ്ക്കും അതിൻ്റെ അപ്പുറത്ത് ജാതികളുടെ അടുത്തേക്കും, മുഴു ജാതികളുടെ അടുത്തേക്കും തൻ്റെ തൻ്റെ സുവിശേഷവുമായി കടന്നു പോകണമെന്നാണ് ശിഷ്യന്മാരോടും പറയുന്നത്. ഇവിടെ യേശു സോരിൻ്റെയും സീദോൻ്റെയും അതിർത്തിയിലേക്ക്, ആ ദേശങ്ങളിലേക്കൊക്കെ ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ ശിഷ്യന്മാരുമായിട്ടാണ് യേശു പോകുന്നത്. അവിടെ ചെന്നപ്പോൾ ഒരു വീട്ടിൽ താൻ ഇരുന്ന് ആരും അറിയരുത് എന്ന് ചിന്തിച്ചു എന്നാണ് ഒരു ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എങ്കിലും താൻ തന്നെ അറിയപ്പെടുവാൻ അല്ലെങ്കിൽ ആഗ്രഹിച്ചില്ലെങ്കിൽ തന്നെയും അനേകരും യേശുവിൻ്റെ സൗഖ്യത്തിനായി അവിടെ ഓടി വരുന്നത് സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒരു സ്ത്രീയാണ് ഈ സ്ത്രീ, അവളുടെ മകളുടെ സൗഖ്യത്തിനായി യേശുവിൻ്റെ അടുത്തേക്ക് ഓടി വരുന്ന ചിത്രമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഈ സ്ത്രീ യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് യേശുവിനോട് പറയുകയാണ്, കർത്താവേ, ദാവീദ് പുത്ര, എൻ്റെ മകളോട് കരുണയുണ്ടാകണം. തികച്ചും അർത്ഥപൂർണമായൊരു പ്രാർത്ഥന, തികച്ചും ആവശ്യത്തിൽ ഊന്നിയുള്ള
ഒരു പ്രാർത്ഥന. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ പ്രഹസനമായി പോകാറുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ കേവലമൊരു കർമ്മത്തിനായി മതത്തിൻ്റെ ആചാരഭാഗമായി മാറിപ്പോകാറുണ്ട്. പക്ഷേ ഈ സ്ത്രീയുടെ പ്രാർത്ഥന ഒരു മതം നിഷ്കർഷിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ ഭാഗമായി ചെയ്യുന്നതോ കേവലമൊരു കർമ്മം അഥവാ ചടങ്ങ് തീർക്കുക എന്നതിലല്ല ഈ സ്ത്രീ പ്രാർത്ഥന കഴിക്കുന്നത്. ഈ സ്ത്രീയുടെ പ്രാർത്ഥന ആവശ്യത്തിൽ അടിസ്ഥാനമിട്ടുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. പ്രിയമുള്ളവരെ, നാം ദൈവസന്നിധിയിൽ വരുന്നതും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതും വളരെ അർത്ഥപൂർണ്ണ പ്രാർത്ഥനയായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹൃദയം തുറന്നുള്ള പ്രാർത്ഥനയ്ക്കാണ് സ്വർഗത്തിൽ നിന്ന് മറുപടിയുള്ളത്. നമ്മുടെ അതിരം തുറക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ ഹൃദയം നമ്മുടെ പ്രാർത്ഥനയിൽ തുറക്കുവാൻ കഴിഞ്ഞാൽ സ്വർഗത്തിലെ ദൈവത്തിൽ നിന്നുമുള്ള മറുപടി അതിനാണ് എന്ന് നാം മറന്നു പോകരുത്. കേവലം കർമാധിഷ്ഠിതമായി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആചാരമെന്ന നിലയിൽ നാം പ്രാർത്ഥനയെ കാണാതെ നമ്മുടെ ആവശ്യങ്ങളുടെ മുഖത്ത്, പ്രത്യേകിച്ചും ദൈവത്തോട് നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ തീർച്ചയായിട്ടും നമ്മുടെ ആവശ്യങ്ങളുടെ മുഖത്ത് അർത്ഥപൂർണമായ പ്രാർത്ഥനയായിരിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങൾ ജാതികൾ ജൽപ്പനം ചെയ്യുന്നത് പോലെ നിങ്ങൾ ജൽപ്പനം ചെയ്യരുത്. അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നാണ് അവർ ചിന്തിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെയാകരുത്. നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ദൈവത്തിന്, നിങ്ങളുടെ പിതാവിന് നന്നായിട്ടറിയാം. അപ്പോൾ ആത്മാർത്ഥമായ അർത്ഥസമ്പുഷ്ടമായ ഒരു പ്രാർത്ഥന ദൈവം മനുഷ്യനിൽ നിന്നും ആഗ്രഹിക്കുകയാണ്. ഈ സ്ത്രീ തൻ്റെ മകളുടെ ഒരു വിടുതലിന് വേണ്ടിയിട്ട് വളരെ ആത്മാർത്ഥമായി ആവശ്യത്തെ മുൻനിർത്തി ആ ആവശ്യവുമായിട്ടാണ് പ്രാർത്ഥനയോടെ യേശുവിനെ സമീപിക്കുന്നത്. യേശുവിനോട് പറയുകയാണ്, കർത്താവേ ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണം. രണ്ട് പദങ്ങൾ കൊണ്ടാണ് കർത്താവിനെ ഈ സ്ത്രീ അഭിസംബോധന ചെയ്യുന്നത്. ഒന്ന്, കർത്താവേ. ഈ വിളി സാധാരണ ആർക്കും വിളിക്കാം. ഈ സ്ത്രീ ഒരു ജാതീയ സ്ത്രീയാണ്, ഒരു യവനായ സ്ത്രീ ആയിരിക്കാം. അപ്പോൾ ഈ സ്ത്രീ കർത്താവിനെ അല്ലെങ്കിൽ യേശുവിനെ കർത്താവേ എന്ന് വിളിക്കുന്നതിൽ തെറ്റു പറയാൻ കഴിയുകയില്ല. ആ കാലഘട്ടങ്ങളിലൊക്കെ അറിവുള്ള ആദരണീയനായ ഒരു വ്യക്തിയെ, ഒരു ഗുരുവിനെയൊക്കെ കർത്താവേ എന്ന് വിളിക്കുന്നത് സർവ്വസാധാരണമായിരുന്നു. ആർക്കും അങ്ങനെ അഭിസംബോധന ചെയ്യാം. അങ്ങനെ കർത്താവേ എന്ന് വിളിക്കുമ്പോൾ, യേശുവിനെ കർത്താവേ എന്ന് വിളിക്കുമ്പോൾ, യേശുവിന് മഹത്വം കൊടുത്തുകൊണ്ട് ബഹുമാനം കൊടുത്തുകൊണ്ട് ഒരു ആദരണീയനായ വ്യക്തി എന്ന നിലയിലാണ് കർത്താവേ എന്ന് വിളിക്കുന്നത്. പക്ഷേ അതിനോട് ചേർത്ത് ആ സ്ത്രീ വിളിക്കുന്ന വിളി ദാവീദ് പുത്ര എന്നുള്ള വിളിയാണ്. ഈ ദാവീദ് പുത്ര എന്നുള്ള വിളി സാധാരണ ലോകത്തിലുള്ള അന്യമതസ്ഥർ അല്ലെങ്കിൽ ജാതികൾ വിളിക്കുന്ന വിളിയല്ല, മറിച്ച് അത് തീർച്ചയായിട്ടും യഹൂദൻ അർത്ഥഗർഭമായി കരുതുന്ന അല്ലെങ്കിൽ അർത്ഥഗർഭമായി വിളിക്കുന്നൊരു വിളിയാണ്. കാര്യം ദാവീദിൻ്റെ പുത്രനായി മശിഹ വരുമെന്നും അങ്ങനെ ദാവീദിൻ്റെ പുത്രനായി വരുന്ന മശിഹയെ മാത്രം അഭിസംബോധന ചെയ്യുന്ന പദവുമാണ് ദാവീദ് പുത്ര എന്ന പദം. അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീ ജാതീയ സ്ത്രീയാണെങ്കിലും കർത്താവ് എന്ന് വിളിക്കുന്നതിനോട് ചേർത്ത് തന്നെ ദാവീദ് പുത്ര എന്ന് അഭിസംബോധന ചെയ്യുകയാണ്. ഒരുപക്ഷെ ജാതീയ പ്രദേശങ്ങളിൽ വളർന്ന അല്ലെങ്കിൽ ജീവിച്ചു വരുന്ന ഈ സ്ത്രീക്ക് തൊട്ടടുത്തുള്ള യഹൂദന്മാരുടെ സംസ്കാരം ഈ ജാതീയ മേഖലയിലും വന്നു ചേർന്നിരിക്കാൻ വഴിയുണ്ട്. അല്ലാത്ത പക്ഷം ഒരുപക്ഷെ ഒരു വിധത്തിൽ യഹൂദന്മാരിൽ നിന്ന് ഈ മശിഹയെക്കുറിച്ചും മറ്റും ഇതിനു മുമ്പ് കേട്ടിരിക്കാം. എങ്ങനെ വന്നാലും ഈ സ്ത്രീ രണ്ടാമത് അതിനോട് ചേർത്ത് കർത്താവിനെ വിളിക്കുന്നത് കർത്താവേ ദാവീദ് പുത്ര എന്നാണ്. ദാവീദ് പുത്ര എന്ന് ഈ സ്ത്രീ കർത്താവിനെ അഭിസംബോധന ചെയ്യുമ്പോൾ നമുക്കതിൽ നിന്നും മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയുന്ന കാര്യം, ദാവീദിൻ്റെ സന്തതിയായി ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി വന്നിരിക്കുന്ന രക്ഷകനായ യേശു മശിഹയാണ് താനെന്ന് ഈ സ്ത്രീ അംഗീകരിക്കുകയാണ്. അപ്പോൾ നോക്കുക, കർത്താവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമെന്നാണ് ഈ സ്ത്രീ പ്രാർത്ഥിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, കർത്താവേ അങ്ങ് വലിയവനാണ്, അങ്ങ് ബഹുമാനത്തിന് യോഗ്യനാണ്, അറിയുന്നവനാണ്, ഒക്കെ ശരിയാണ്. അതോടുകൂടെ തന്നെ ലോകരക്ഷയ്ക്ക് വേണ്ടി വന്ന യഹൂദ ജനത്തിൻ്റെ രക്ഷയ്ക്കായി വന്ന ഒരു രക്ഷകനാണ് താൻ, വാഗ്ദത്തം ചെയ്യപ്പെട്ട മുൻപേ തന്നെ വാഗ്ദത്തം ചെയ്യപ്പെട്ട മശിഹയാണ് താൻ എന്നും കൂടെ അംഗീകരിച്ചുകൊണ്ടാണ് ഈ സ്ത്രീ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാനൊന്നും കൂടെ പറയട്ടെ, നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നാം ഉൾക്കൊള്ളേണ്ട, നാം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. ദൈവം നമ്മുടെ അപേക്ഷകൾക്ക് മറുപടി തരുന്നവനാണ്. ഏത് സമയത്തും ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തോട്
അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് അടുത്തു വരാനുള്ള അവകാശം ദൈവം തന്നിട്ടുണ്ട്. മാത്രമല്ല, നമ്മുടെ യേശു നമുക്ക് മറുപടി തരുന്ന കർത്താവ്, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനായ കർത്താവ്, അവൻ വാഗ്ദത്തം ചെയ്യപ്പെട്ട മശിഹയാണ്. ഈ ലോകത്തിന് വേണ്ടി, ഇസ്രായേലിന് വേണ്ടിയിട്ട് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട, ദൈവത്താൽ അയക്കപ്പെട്ട, വാഗ്ദത്തം ചെയ്ത മശിഹയാണ് നാം പ്രാർത്ഥിക്കുന്ന, നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് എന്ന് ഒന്ന് തിരിച്ചറിഞ്ഞാൽ ഏറ്റവും നന്നായിരുന്നു എന്ന് ഞാൻ ഈ വചനത്തിലൂടെ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. ഇവിടെ ഈ സ്ത്രീ കർത്താവിനോട് പറയുന്നു, കർത്താവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണം. വിഷയം തൻ്റെ മകളുടെ വിടുതലാണ്. ഭൂതത്തിൻ്റെ ഉപദ്രവം നിമിത്തം വലിയ പ്രതിസന്ധിയിലായിട്ട് തൻ്റെ മകൾ ആയിരിക്കുമ്പോൾ യേശുവിൻ്റെ അടുത്ത് വന്ന ആ സ്ത്രീ പറയുന്നത്, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണം. നമ്മളൊക്കെയാണെങ്കിൽ സാധാരണ പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവരുടെ വിഷയമായിട്ടാണ് വരുന്നതെങ്കിൽ അവരോട് കരുണ തോന്നണമെന്നാണ് പ്രാർത്ഥിക്കാറ്, അല്ലെങ്കിൽ എൻ്റെ ഈ വിഷയത്തോട് കരുണ ചെയ്യണമെന്നാണ് പ്രാർത്ഥിക്കാറ്, അല്ലെങ്കിൽ എൻ്റെ ഈ കാര്യത്തിന് വിടുതൽ കിട്ടണമെന്നാണ് നാം പ്രാർത്ഥിക്കാറ്. പക്ഷേ ഈ സ്ത്രീ പ്രാർത്ഥിക്കുന്നുണ്ടോ, എൻ്റെ ആ വിഷയമെന്നോ എൻ്റെ മകളുടെ കാര്യമെന്നോ എന്നല്ല അവൾ പറഞ്ഞത്, മറിച്ച് എന്നോട് കരുണ തോന്നണം, എൻ്റെ മകളുടെ വിഷയം എൻ്റെ വിഷയമാണ്, എന്നോട് കരുണയുണ്ടാകണം, എന്നോട് തോന്നുന്ന കരുണ എൻ്റെ മകളുടെ വിഷയത്തിന് വിടുതലായിത്തീരും. നാം ഏത് വിഷയവുമായി ദൈവത്തെ സമീപിക്കുമ്പോൾ ആദ്യം നാം ദൈവത്തിൻ്റെ കരുണ പ്രാപിക്കുവാൻ തയ്യാറായിരിക്കണം, ദൈവത്തിൻ്റെ കാരുണ്യത്തിലേക്ക് നോക്കുവാൻ തയ്യാറായിരിക്കണം. ദൈവത്തിൻ്റെ കരുണ നാം ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ വ്യക്തിക്ക് മാത്രമല്ല, പ്രാർത്ഥിക്കുന്ന നമ്മോടും ദൈവത്തിനുണ്ടായിരിക്കണമെന്നുള്ള ചിന്ത നമ്മെ ഭരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് എൻ്റെ മകളോട് കരുണ തോന്നണം എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാതെ അവ മകളുടെ വിഷയം അവളുടെ വിഷയമായിട്ടെടുത്ത് കർത്താവിനോട് പറയുകയാണ്, കർത്താവേ എന്നോട് കരുണ തോന്നണം, ഹാവ് മേഴ്സി അപ്പോൺ മീ. അപ്പോൾ നാം മറ്റുള്ളവരുടെ വിഷയം നമ്മുടേതായി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് വാസ്തവമായി നമ്മോട് കരുണ തോന്നും. ഇയ്യോബിൻ്റെ പുസ്തകം അതാണ് പറയുന്നത്, ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ ഇയ്യോബിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയെന്നാണ് പറയോ നമ്മൾ വായിക്കുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മറ്റുള്ളവരുടെ വിഷയമാണെങ്കിലും നമ്മുടെ വിഷയമാണെങ്കിലും ദൈവത്തോട് നാം അവതരിപ്പിക്കുമ്പോൾ, ഒന്ന്, കർത്താവിൻ്റെ കരുണ നാം പ്രാപിക്കാനായിട്ട് തയ്യാറായിരിക്കണം. രണ്ട്, ഈ വാക്യത്തിൽ നമുക്ക് മനസ്സിലാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, യേശു സർവശക്തനാണ്, യേശു മഹാദൈവമാണ്, യേശു രാജാതിരാജാവാണ് എന്നൊക്കെ ഇരിക്കെ തന്നെ, യേശുവിനെല്ലാം കഴിയും അപ്പോൾ തന്നെ ഈ സ്ത്രീ കർത്താവിനോട് പറയുന്നത്, എന്നോട് നിൻ്റെ കഴിവ് കാണിക്കണമെന്നല്ല പറയുന്നത്, മറിച്ച് എന്നോട് കരുണയുണ്ടാകണം എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിനെല്ലാം കഴിയും, പക്ഷേ ദൈവം സർവശക്തനായിരിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ കരുണയാണ്, ദൈവത്തിൻ്റെ മനസ്സലിവാണ് നമ്മളിലേക്ക് അടുത്തു വരേണ്ടത്. ഒന്നും കൂടെ വ്യക്തമായി പറഞ്ഞാൽ, ദൈവത്തിൻ്റെ സർവശക്തി നമ്മളിലേക്ക് എത്തണമെങ്കിൽ, നമ്മളിലേക്ക് ഇറങ്ങണമെങ്കിൽ കർത്താവിൻ്റെ കരുണ കൂടിയേ മതിയാകുകയുള്ളൂ. കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ പുറത്താണ്, ദൈവത്തിൻ്റെ കരുണാധിക്യ പ്രകാരമാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, ദൈവത്തിൻ്റെ ശക്തി ദൈവം നമ്മളിലേക്ക് അയക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തിയെ പ്രാപിക്കണമോ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കണമോ, ദൈവത്തിൻ്റെ സർവശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രകടമായിത്തീരണമോ, ഒരു കാര്യം മറക്കരുത്, ദൈവത്തിൻ്റെ കാരുണ്യമില്ലാതെ, കർത്താവിൻ്റെ മനസ്സലിവില്ലാതെ ഒരിക്കലും അവിടുത്തെ സർവശക്തി നമ്മളിലേക്ക് എത്തുന്നില്ല. ഇവിടെ ഈ സ്ത്രീ നിൻ്റെ സർവശക്തിയും എൻ്റെ മകളുടെ വിടുതലിന് വേണ്ടി ഇറക്കണമേ എന്നല്ല ഇവൾ പ്രാർത്ഥിക്കുന്നത്, മറിച്ച് കർത്താവെ അങ്ങ് സർവശക്തനായിരിക്കുമ്പോൾ തന്നെ, സർവ്വജ്ഞാനിയും സർവ്വവ്യാപിയുമായിരിക്കുമ്പോൾ തന്നെ കർത്താവെ അവിടുത്തെ കാരുണ്യം എന്നെ കാണിക്കണമേ, അവിടുത്തെ കാരുണ്യം എന്നോടുണ്ടാകണമേ എന്നാണ് അവൾ ഇവിടെ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്കും കർത്താവ് സർവശക്തനായിരിക്കുന്നു എന്ന് നമുക്ക് അറിയുമ്പോൾ തന്നെ, അവൻ സർവശക്തനായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവിടുത്തെ സർവശക്തി നമ്മുടെ വിഷയങ്ങളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മളിലേക്ക് ഇറങ്ങി വരേണ്ടതിനായിട്ട് നമുക്ക് അവൻ്റെ കാരുണ്യത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇവിടെ പറയുന്നു, കർത്താവെ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. അങ്ങനെ ഈ സ്ത്രീ ഇവിടെ നിലവിളിക്കുന്നുവെങ്കിലും വചനം പറയുന്നു, കർത്താവ് അവളോട് ഒരു ഉത്തരവും പറഞ്ഞില്ല. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, ഒന്ന് ആ വാക്ക് കേട്ടതായി പോലും ഗവനിക്കുന്നില്ല, അത് കേട്ടതായിട്ട് കർത്താവ് കാണിക്കുന്നില്ല.
എന്താണ് ഈ സ്ത്രീ ഇത്രമാത്രം വന്ന് കരഞ്ഞിട്ടും ആവശ്യബോധത്തോടുകൂടി ആവശ്യങ്ങളുടെ മധ്യത്തിൽ വന്ന് നിലവിളിച്ചിട്ടും യേശുവിനെ കർത്താവെയെന്നും ദാവീദുപുത്ര കരുണ തോന്നണമേ എന്നുമുള്ള എളിയ അപേക്ഷ സമർപ്പിച്ചിട്ടും എന്തുകൊണ്ടാണ് കർത്താവ് അത് ശ്രദ്ധിക്കാതിരുന്നത് എന്ന് നാം ചിന്തിച്ചാൽ, കർത്താവ് ഒരു കഠിന മനുഷ്യനായതുകൊണ്ടല്ല. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് നമ്മുടെ അപേക്ഷകൾക്കൊക്കെ നമുക്ക് ചോദിച്ച നിമിഷം തന്നെ മറുപടി കിട്ടാതിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് കഠിനപ്പെട്ടു പോകാറുണ്ട്. നമ്മുടെ മനസ്സ് കഠിനപ്പെട്ട് നമ്മുടെ ഹൃദയം വരണ്ടുപോയി നമ്മൾ പലപ്പോഴും ദൈവമുമ്പാകെ ദൈവത്തോട് പരാതി പറയാറുണ്ട്. അയ്യോ കർത്താവ്, നിനക്ക് പ്രവർത്തിക്കാൻ സമയമായില്ലേ? നീ എൻ്റെ വിഷയത്തെ കാണുന്നില്ലേ? നീ എൻ്റെ വിഷയത്തെ അറിയുന്നില്ലേ? നീ ഇത്രയും കാഠിന്യമുള്ളവനാണോ? ദൈവത്തിന് എന്തുകൊണ്ട് എൻ്റെ വിഷയത്തിന് മറുപടി തന്നുകൂടാ എന്നൊക്കെ നമ്മൾ ചോദ്യശരങ്ങൾ ദൈവമുമ്പാകെ ഉയർത്തുന്നവരാണ്. എന്നാൽ ഒരു കാര്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്, ഈ സ്ത്രീ ഇത്രമാത്രം കർത്താവിൻ്റെ സന്നിധിയിൽ നിലവിളിച്ചിട്ടും കേവലം ഒരു അപേക്ഷ മാത്രം കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ചിട്ടും കർത്താവ് അതിനെ തൽക്കാലം കേട്ടില്ല എന്ന് വെച്ചത് ആ സ്ത്രീയെ അവഗണിക്കുകയായിരുന്നില്ല, മറിച്ച് അവളിൽ കർത്താവ് കണ്ട വലിയ വിശ്വാസമുണ്ടായിരുന്നു. ഹൃദയത്തിൻ്റെ ആഴത്തിലുള്ള വിശ്വാസമുണ്ടായിരുന്നു. സാധാരണ ഒരു യഹൂദൻ്റെ ഉള്ളിൽ പോലും കാണാത്ത വലിയ ആഴത്തിലുള്ള വിശ്വാസം അവളുടെ ഹൃദയത്തിലുണ്ടായിരുന്നു. ആ വിശ്വാസത്തെ ശിഷ്യന്മാർ കാണുന്നതിന്, പൊതുജനം കാണുന്നതിന്, ആ വിശ്വാസത്തെ അവളുടെ ഹൃദയത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യത്തെ ഒരു വിളിയിൽ, ആദ്യത്തെ ഒരു നിലവിളിയിൽ കർത്താവ് ശ്രദ്ധിക്കുക പോലും ചെയ്യാത്തത്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി താമസിക്കും തോറും നമ്മൾ കർത്താവ് കഠിനഹൃദയനെന്നോ ദൈവം മറുപടി തരാത്ത ദൈവമെന്നോ ദൈവം ജീവനില്ലാത്ത ദൈവമോ എന്നും നമ്മൾ പറയരുത്. ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്ന ദൈവമാണ്. ദൈവം നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം തരുന്ന ദൈവമാണ്. നമ്മൾ ഏത് വിഷയമാണോ ആ വിഷയത്തിന്മേൽ ദൈവം പരിപൂർണമായ പരിഹാരം നൽകുവാൻ കഴിവുള്ള കർത്താവാണ്. പക്ഷേ ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി താമസിക്കുന്ന സമയം അത് നമ്മുടെ വിശ്വാസത്തെ വളർത്തുവാനുള്ള സമയമാണ്, നമ്മുടെ വിശ്വാസത്തെ പുറത്തെടുക്കുവാനുള്ള സമയമാണ്. മറ്റുള്ളവർക്കില്ലാത്ത ഒരു വലിയ വിശ്വാസം നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം നൽകിയിട്ടുണ്ട്. അത് മറ്റുള്ളവർ കാണുകേ അതിനെ പുറത്തു കൊണ്ടുവരുവാൻ, മറ്റുള്ളവർക്കും കണ്ട് നാളെ വിശ്വസിക്കേണ്ടതിനായി അതൊരു വലിയ അടയാളമായി തീരുവാൻ, വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഇനിയും നിന്നിൽ നിന്ന് ഉത്ഭവിക്കുവാൻ വേണ്ടിയിട്ടാണ് കർത്താവ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളുടെ മറുപടി താമസിപ്പിക്കുന്നത്. ഈ സ്ത്രീ, സാധാരണ നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഒട്ടനവധി ലിസ്റ്റുകളാണ് കർത്താവിന് മുമ്പാകെ വയ്ക്കാറുള്ളത്. ഞങ്ങളുടെ മക്കളുടെ കാര്യം, വീടിൻ്റെ കാര്യം, ലോണിൻ്റെ കാര്യം, വണ്ടിയുടെ കാര്യം, ബംഗ്ലാവിൻ്റെ കാര്യം, സ്ഥലത്തിൻ്റെ കാര്യം, പുറത്തോട്ട് പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വിദേശയാത്രകൾക്കുള്ള കാര്യങ്ങൾ, പിന്നെ വിവാഹത്തിൻ്റെ കാര്യങ്ങൾ എന്ന് വേണ്ട ഒട്ടനവധി ആമൻ വായിച്ചു തീർക്കാൻ പറ്റാത്ത ലിസ്റ്റുകളാണ് പലപ്പോഴും നാം പ്രാർത്ഥനയ്ക്കായി വയ്ക്കാറുള്ളത്. എന്നാൽ ഈ സ്ത്രീ ഒട്ടനവധി വിഷയങ്ങളൊന്നും വെച്ചില്ല, ഓൺലി വൺ മാറ്റർ, ഒരു വിഷയം അവൾ കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ചു. കർത്താവ് അത് കേട്ടതായി പോലും ആദ്യം ഗവനിച്ചില്ല. പക്ഷേ അങ്ങനെ ആദ്യ നിമിഷത്തിൽ, ആദ്യ നിലവിളിയിൽ കർത്താവ് കേട്ടില്ല, അല്ലെങ്കിൽ കേട്ടതുപോലെ താൻ ഭാവിച്ചില്ല എങ്കിൽ തന്നെയും ആ സ്ത്രീക്ക് കർത്താവ് മറുപടി കൊടുക്കാതിരുന്നില്ല. ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും ഒരു ഏറ്റവും അഭികാമ്യമായ ഒരു മറുപടിയാണ് കർത്താവ് അവൾക്ക് അവസാനം നൽകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പ്രിയ ശ്രോതാവേ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി താമസിക്കുമ്പോൾ, നമ്മുടെ യാചനകൾക്ക് അല്പം മറുപടി വൈകി വരുമ്പോൾ, നാം ദൈവത്തോട് പിറുപിറുക്കാതെ, ദൈവത്തോട് വൈമനസ്യം കാണിക്കാതെ ദൈവത്തോട് അടുത്തു ചെല്ലുവാൻ, വീണ്ടും ഈ സ്ത്രീയെ പോലെ കർത്താവിൻ്റെ പാദങ്ങളിൽ തന്നെ ആശ്രയം കണ്ടെത്തുവാൻ നമുക്ക് കഴിയുമെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി നമ്മുടെ വിഷയത്തിൽ അത്ഭുതം ചെയ്യാതിരിക്കുകയില്ല. യേശു ഇവളോട് മറുപടിയൊന്നും പറഞ്ഞില്ലെങ്കിലും ശിഷ്യന്മാർ യേശുവിനോട് പറയുന്നത് അവളെ പറഞ്ഞയക്കണം. ഈ സ്ത്രീ നിലവിളിച്ചുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ വരികയാണ്. യേശുവിൽ നിന്ന് തന്നെയുള്ള സൗഖ്യത്തിന് വേണ്ടി അവൾ യേശുവിൻ്റെ പിന്നാലെ തന്നെ വരുമ്പോൾ ശിഷ്യന്മാർക്ക് ഒരുപക്ഷേ അലോരസമായി തോന്നിയത് കൊണ്ടായിരിക്കും ശിഷ്യന്മാർ യേശുവിനോട് പറയുകയാണ്, യേശുവേ, നീ അവരെ, നീ ആ സ്ത്രീയെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞാൽ വെറുതെ പുറകോട്ട് നീ പൊക്കോ എന്ന് പറഞ്ഞ് വെറുതെ ഓടിച്ചു വിടുക എന്നല്ല ശിഷ്യന്മാർ അർത്ഥമാക്കിയത്. മറിച്ച് ആ സ്ത്രീയുടെ ആവശ്യം എന്താണോ ആ ആവശ്യം നിറവേറ്റുവാൻ അവരുടെ ഗുരുവായിരിക്കുന്ന കർത്താവിന് കഴിയും, കർത്താവിന് സാധ്യമാണ്, ശിഷ്യന്മാർക്കറിയാം. അതുകൊണ്ട് വെറുതെ അവളെ പറഞ്ഞു വിടാതെ അവൾ ഏതാവശ്യമായി വന്നോ അത് നിറവേറ്റി അങ്ങ് പറഞ്ഞയക്കണം എന്നാണ് ആ സ്ത്രീയെക്കുറിച്ച് ശിഷ്യന്മാർക്ക് യേശുവിനോട് ശുപാർശ ചെയ്യുവാനുണ്ടായിരുന്നത്. എന്നാൽ ആ സ്ത്രീയോടെന്നല്ല, ശിഷ്യന്മാരോടെന്ന നിലയ്ക്ക് കർത്താവ് അതിന് മറുപടി പറയുകയാണ്.
ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇസ്രായേലിന് മാത്രമാണ് മറുപടി എന്ന നിലയ്ക്കാണ് ഈ സമയത്ത് സംസാരിക്കുന്നത്. ഇങ്ങനെ സംസാരിച്ച് യേശു നിർത്തിയപ്പോൾ ഈ സ്ത്രീ ഒട്ടും പുറകോട്ട് പോകാതെ സ്ത്രീ അടുത്ത് നിന്നിട്ട് വീണ്ടും അവനെ വന്ന് നമസ്കരിച്ച് നിലവിളിച്ച് വീണ്ടും സൗഖ്യത്തിന് വേണ്ടി, അവളുടെ മകളുടെ സൗഖ്യത്തിന് വേണ്ടി അവനോട് അപേക്ഷിക്കുകയാണ്. അപേക്ഷിക്കുന്ന സമയത്ത് യേശു അവളോട് വളരെ പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ പരുഷമായി പറയുമ്പോൾ തോന്നാം, അവളോട് പറയുകയാണ്, മക്കൾക്കുള്ള അപ്പം നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് ശരിയല്ല. ആ കാലഘട്ടങ്ങളിലൊക്കെ യഹൂദ ഭവനങ്ങളിൽ മേശമേൽ അപ്പം മുറിക്കും. അപ്പം മുറിക്കുമ്പോൾ തന്നെ വീട്ടിൽ വളർത്തുന്ന ചെറിയ നായ്ക്കുട്ടികൾ അത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മേശയുടെ അടികളിൽ കൂടെയൊക്കെ അപ്പം നുറുക്കുകൾക്ക് വേണ്ടി വരാറുണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കി തന്നെ കർത്താവ് പറയുകയാണ്, മക്കൾക്കുള്ള അപ്പമാണ്, അതൊരിക്കലും നായ്ക്കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല എന്ന് പറഞ്ഞ് അവളെ വീണ്ടും ആ അത്ഭുതത്തിൽ നിന്ന് അകറ്റുവാൻ ശ്രമിക്കുമ്പോൾ അവൾ ഒരിക്കലും അവൾ അകന്നു പോകുന്നില്ല. അവിടെ അവൾ കൊടുക്കുന്ന മറുപടി എത്രയോ ശ്രദ്ധേയമാണ്. യേശുവിനോട് അവൾ പറയുകയാണ്, നായ്ക്കുട്ടികളും മേശമേൽ നിന്ന് വീഴുന്ന അപ്പം നുറുക്കുകൾ കൊണ്ടാണ് ജീവിച്ചു പോരുന്നത്, പുലരുന്നു പോരുന്നത്. അങ്ങനെയെങ്കിൽ മേശമേലെ അപ്പം മക്കൾക്കുള്ളതാണെങ്കിൽ അതിൻ്റെ താഴോട്ട് വീഴുന്ന മക്കളുടെ കയ്യിൽ നിന്ന് വീഴുന്ന അപ്പം നുറുക്കുകൾ നായ്ക്കുട്ടികൾക്ക് അവകാശപ്പെട്ടതാണ്. അങ്ങനെയെങ്കിൽ ആ ഒരു അപ്പം നുറുക്കെങ്കിലും കിട്ടിയാൽ ഞാൻ ധന്യയാകും എൻ്റെ വിഷയത്തിന് എന്ന് പറഞ്ഞാൽ, അത്രയെങ്കിലും കർത്താവിന് എൻ്റെ വിഷയത്തിൽ പ്രവർത്തിക്കുവാൻ കഴിഞ്ഞാൽ ഞാൻ വിടുതൽ പ്രാപിക്കും, എൻ്റെ മകൾക്ക് സൗഖ്യം വരും എന്നാണ് അവളുടെ വിശ്വാസം. അവളത് വളരെ ശക്തമായി പറയുകയാണ്, വിടുതലിന് യഹൂദനെന്നോ യവനനെന്നോ ഇല്ല, ദൈവത്തിന് മുമ്പാകെ ജാതിയെന്നോ യഹൂദനെന്നോ വ്യത്യാസമില്ല. ആശ്രയിച്ചു വരുന്ന എല്ലാവർക്കും, വിശ്വസിച്ചു വരുന്ന എല്ലാവർക്കും കർത്താവ് വിടുതൽ വരുവാൻ ശക്തിയുള്ള ദൈവമാണ്. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, പ്രിയ കുഞ്ഞേ, നിനക്ക് വിശ്വസിക്കാനായിട്ട് കഴിയുമോ? നിൻ്റെ വിദ്യാഭ്യാസത്തിനോ, നിൻ്റെ ഭാവിയോടുള്ള ബന്ധത്തിലോ, നിൻ്റെ കുടുംബത്തോടുള്ള ബന്ധത്തിലോ, നിൻ്റെ ബിസിനസ്സിനോടുള്ള ബന്ധത്തിലോ, നിൻ്റെ ആത്മീയ മേഖലയിലാണെങ്കിലും എന്തിലാണെങ്കിലും നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഏത് കാര്യത്തിലാണ് നീ ഭാരപ്പെടുന്നത്? ഏത് കാര്യത്തിലാണ് വിശ്വസിക്കുന്നത്? ഏത് വിഷമിക്കുന്നത്? ഏത് കാര്യത്തിലാണ് ഈ സ്ത്രീയെപ്പോലെ നിലവിളിച്ചുകൊണ്ട് നീ വരുന്നത് ആയിരിക്കുന്നത്? ഈ വിഷയത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ, ആശ്രയിക്കാൻ കഴിയുമെങ്കിൽ നിനക്ക് സൗഖ്യം തരുവാൻ, വിടുതൽ തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ഇവൾ പറയുകയാണ്, യഹൂദന്മാർക്ക് മാത്രമല്ല, മക്കൾക്ക് മാത്രമല്ല, മക്കളുടെ കയ്യിൽ നിന്നും വീഴുന്ന അപ്പം നുറുക്കൽ താഴെ നായ്ക്കുട്ടികൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ യഹൂദന് മാത്രമല്ല സൗഖ്യം, എനിക്കും കൂടെ സൗഖ്യം ആവശ്യമാണ്. അങ്ങ് നൽകുന്ന സൗഖ്യം മാത്രമേ എനിക്കുള്ളൂ. ദൈവം മാത്രമേ ജാതികൾക്കും സൗഖ്യം തരാനായിട്ടും ഉള്ളൂ. വേറൊരുത്തനെയും ഞാൻ സൗഖ്യത്തിനായി കാണുന്നില്ല. പ്രിയമുള്ളവരെ, യഹൂദനാണെങ്കിലും ജാതിയാണെങ്കിലും നീ രോഗത്താൽ വലയുന്നുവെങ്കിൽ, നീ ഭാരത്താലായിരിക്കുന്നുവെങ്കിൽ നിന്നെ വിടുവിക്കുവാൻ ദൈവമല്ലാതെ വേറൊരാളില്ല. അതുകൊണ്ട് ദൈവത്തോട് വീണ്ടും അടുത്ത് ചെല്ലുവാൻ നാം തയ്യാറാണെങ്കിൽ ദൈവം നമ്മെ വിടുവിക്കുവാൻ തയ്യാറാണ്. അവൾ പറയുന്നു, മക്കൾ കഴിക്കുമ്പോൾ തന്നെ നായ്ക്കുട്ടികൾ മേശമേൽ നിന്ന് വീഴുന്ന അപ്പം നുറുക്കുകൾ കൊണ്ടാണ് ജീവിക്കുന്നത്. ഈ വചനം കേട്ട മാത്രയിൽ യേശു അവളെ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ്. സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലിയത്, നിൻ്റെ വിശ്വാസം വലിയത്, നീ ഇച്ഛിക്കുന്നത് പോലെ നടക്കട്ടെ. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു എന്ന തിരുവചനം പറയുന്നത്. ഈ സ്ത്രീ യേശുവിനെ വിട്ടു പോകാൻ തയ്യാറായില്ല. ഈ സ്ത്രീ ഒരു കാര്യം മനസ്സിലാക്കി, യേശുവിലൂടെ മാത്രമേ സൗഖ്യമുള്ളൂ, യേശുവിലൂടെ മാത്രമേ പ്രശ്നങ്ങൾക്ക് പരിഹാരമുള്ളൂ. പ്രിയമുള്ളവരെ, ഈ സ്ത്രീയെപ്പോലെ നമുക്കും കർത്താവിനോട് അടുത്ത് വരാം. ഒന്നോ രണ്ടോ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലെങ്കിൽ തന്നെയും നമ്മുടെ വിശ്വാസം കുറഞ്ഞു പോകരുത്, നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരരുത്. ദൈവമല്ലാതെ നമ്മെ വിടുവിക്കുവാൻ വേറെ ആരുമില്ല. ദൈവം മാത്രമേ നമ്മുടെ സഹായകനായി ഇറങ്ങി വരികയുള്ളൂ. നിൻ്റെ ജീവിതത്തിൽ നാളുകളായി അലട്ടുന്ന പൈശാചിക ബന്ധനങ്ങളാണെങ്കിൽ അതിന് സൗഖ്യം കർത്താവിൻ്റെ കയ്യിലുണ്ട്. നിൻ്റെ ജീവിതത്തിൽ നാളുകളായി നീ അനുഭവിക്കുന്ന വേദനകളും ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളുമാണെങ്കിൽ, ജീവിതത്തിൽ വഴി കാണാതെ അലയുന്ന അവസ്ഥയാണെങ്കിൽ, നിന്നെ അലട്ടുന്ന പ്രശ്നങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതിന് പരിഹാരം തരുവാൻ ഈ ലോകത്തിൽ യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ. നാം ഇനിയും വിശ്വാസത്തോടെ കർത്താവിങ്കിലേക്ക് അടുത്ത് ചെല്ലുക, ഇനിയും പിന്മാറാതെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അഭയം ചെല്ലുക. കർത്താവ് നമ്മെ വിടുവിക്കുവാൻ മതിയായ ദൈവമാണ്.
ആ കുട്ടിയെ യേശുവിൻ്റെ അടുത്ത് ആ സ്ത്രീ കൊണ്ടുവന്നില്ലെങ്കിലും ആ വിഷയമാണ് യേശുവിൻ്റെ അടുത്തേക്ക് ആ സ്ത്രീ കൊണ്ടുവന്നത്. ഇന്ന് നീ എവിടെയായിരുന്നാലും നിൻ്റെ വിഷയങ്ങൾ എവിടെയും ആയിക്കൊള്ളട്ടെ, നീ എവിടെയും ആയിക്കൊള്ളട്ടെ, നിനക്ക് ആ വിഷയത്തെ പ്രാർത്ഥനയിലൂടെ ദൈവത്തെങ്കിലേക്ക് എത്തിക്കുവാൻ കഴിയുമോ? നിൻ്റെ വിഷയം എവിടെയായിരുന്നാലും നിനക്ക് എവിടെയാണ് വിടുതൽ ആവശ്യമെങ്കിലും ആ സ്ഥലത്ത് നിൻ്റെ പ്രാർത്ഥനയിലൂടെ കർത്താവ് വിടുതൽ നൽകുവാൻ വിശ്വസ്തനായ ദൈവമാണ്. നമുക്ക് വിശ്വസിക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ നീയല്ലാതെ എന്നെ വിടുവിപ്പാൻ, നീയല്ലാതെ എന്നെ സഹായിപ്പാൻ വേറെ ആരുമില്ല, ഞാനിതാ നിങ്കലേക്ക് നോക്കുകയാണ്, നിൻ്റെ അടുത്തേക്ക് ഞാൻ വന്ന് അഭയം പ്രാപിക്കുകയാണ്, കർത്താവ് എന്നെ സഹായിക്കണമേ. അതെ, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് യേശു പരിഹാരമാണ്. വരും നാളുകളിൽ നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരം കണ്ട് ഒരു നല്ല ജീവിതം ഈ ലോകത്തിൽ നയിപ്പാൻ, ദൈവത്തോട് അടുത്തുള്ള ഒരു ജീവിതം ഈ ലോകത്തിൽ നയിപ്പാൻ, സന്തോഷപൂരിതമായൊരു ജീവിതം ഈ ലോകത്തിൽ നയിപ്പാൻ സർവേശ്വരൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയ കർത്താവേ, ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഒരുമിച്ച് വരുന്നു. വചനം കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ദൈവമേ, നീ മാത്രമാണ് ഞങ്ങളുടെ ആശ്രയം. വേദനിക്കുന്ന, വിഷമിക്കുന്ന ഓരോ വ്യക്തികളെയും അങ്ങയുടെ അടുത്തേക്ക് വരുമ്പോൾ അങ്ങ് വിടുവിപ്പാൻ ശക്തനാണല്ലോ. ഈ ജനത്തിനായി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദിവ്യശക്തി കൊണ്ട്, അവിടുത്തെ സാമീപ്യം കൊണ്ട്, അവിടുത്തെ വലിയ പ്രവൃത്തി കൊണ്ട് ഈ ജനത്തിന് ഉത്തരം കൊടുക്കണമേ. അവരുടെ വിഷയങ്ങൾ എന്തു തന്നെയാണെങ്കിലും കർത്താവേ, നിൻ്റെ ശക്തിയാൽ അവരൊരു സൗഖ്യം പ്രാപിക്കുവാൻ, ഒരു വിടുതൽ പ്രാപിപ്പാൻ കർത്താവേ അടിയൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഒരത്ഭുതം അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ, ഒരു വിടുതൽ അവരുടെ ജീവിതത്തിൽ നടക്കട്ടെ. ദൈവത്തോടൊപ്പമുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം, കർത്താവുമായിട്ടുള്ള ഒരു ശ്രേഷ്ഠകരമായ ജീവിതം, സൗഭാഗ്യകരമായ ജീവിതം അവർക്ക് വരേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അപേക്ഷ കേട്ടതിനായി സ്തോത്രം. മഹത്വം കർത്താവിന്, ക്രിസ്തു യേശുവിൻ്റെ ധന്യം നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. വീണ്ടും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.